എന്തുകൊണ്ട് സവാദ് 13-ാമത്തെ ദിവസം ഇറങ്ങിയെന്ന് മാത്രം. അത് തെളിവില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു നിയമം രണ്ട് രീതിയിലാണ് വളച്ചൊടിക്കപ്പെടുന്നത്. പുരുഷന് ഒരു നീതി, സ്ത്രീക്കൊരു നീതി. നമ്മൾ DGP പരാതി കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചോദ്യം ചെയ്യുക, മാന്യമായിട്ട് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്തിട്ട് മസ്താനി സത്യാവസ്ഥകൾ പറഞ്ഞില്ല എങ്കിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുക. നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മസ്താനി ഇതിലെ പ്രതിയാവും, മസ്താനി ജയിലിപ്പോയി. അത് കറക്റ്റായിട്ട് ഒരു പെണ്ണെന്നുള്ള പരിഗണന കൊടുക്കാതെ ഇവിടെ ഏതൊരു കേസ് വന്നാലും പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? പെണ്ണെന്നുള്ള പരിഗണന കൊടുത്ത് മാറ്റുകയാണ്. ഇവിടെ ഒരു നിയമം രണ്ട് രീതിയിലാണ് വളച്ചൊടിക്കപ്പെടുന്നത്. പുരുഷന് ഒരു നീതി, സ്ത്രീക്കൊരു നീതി. പുരുഷന് എന്താ പറയുക, പുരുഷന് ഒരു പറയാൻ വേണ്ടിയിട്ട് അവനൊരു അനുകൂലമായിട്ടൊരു നിയമവ്യവസ്ഥ എന്നില്ല. അതുകൊണ്ടാണ് ഏതൊരു പെണ്ണ് പറഞ്ഞാലും നേരെ റിമാൻഡിലോട്ട് പോകുന്നത്. പബ്ലിക്കിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നമ്മൾ പബ്ലിക്കിന്റെ കുഴപ്പമല്ല, ഇവിടുത്തെ നിയമ വ്യവസ്ഥയുടെ കുഴപ്പമാണ്. ഒരു അന്വേഷണവും കൂടാതെ മറ്റൊരു കാര്യം അയാൾക്ക് ഈ വിധത്തിലൊരു സ്വീകരണം കൊടുക്കുന്നത് സാംസ്കാരിക കേരളം എങ്ങനെ ഓർക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഗോവിന്ദസ്വാമി ആ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ തെറ്റു തന്നെയാണ്. ഞാൻ കാണാത്ത കാര്യം ഞാൻ പറയില്ല. ഇത് വീഡിയോ ഉണ്ട്, ഇത് വീഡിയോ നമ്മുടെ മുമ്പിൽ ആ പെൺകുട്ടി തന്നെ തന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഈ വീഡിയോയിൽ ആ കുട്ടി കാണിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കണം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ കാര്യങ്ങൾ, അതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര വ്യക്തത? ഒരു പെൺകുട്ടി, ഒരു ഇൻസിഡന്റ് കാണുന്ന ഒരു പെൺകുട്ടി ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇൻസ്റ്റഗ്രാം ഐഡിയും പറഞ്ഞിട്ടാണോ വന്ന് മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ വരുന്നത്? ഒന്ന് ഫോളോ ചെയ്യണം അല്ലേ, ഫോളോ അപ്പ് ചെയ്യണം. സവാദിന്റെ അവസ്ഥ വളരെ മോശമാണ് പറഞ്ഞ അങ്ങനെ മാധ്യമത്തിൽ പറയാൻ പറ്റില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല അയാൾക്ക് കുറച്ച് നിബന്ധനകളോട് കൂടിയിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ജാമ്യം ക്യാൻസൽ ആവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ? പാടില്ല. അതിനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കേസേ ഉള്ളൂ, ഒരു റിമാൻഡ് ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതി കൊടുത്ത് ഈ ഒരു കേസിൽ ഒരു റിമാൻഡ് പോലും ജയിലിൽ കിടക്കാതെ അയാൾ റിലീസാകുന്നു എങ്കിൽ അതിൽ അയാൾ തെറ്റുകാരനല്ല എന്ന് കോടതിക്ക് പോലും ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുപോലുള്ള കേസ് പറഞ്ഞു നിർത്തോട്ടെ. കാരണം ഈ 13 ദിവസമായപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേ കേസുകൾ, ക്രൈമുകൾ മുൻപ് നടന്നപ്പോൾ 60-ഉം 70-ഉം ദിവസം ശിക്ഷ അനുഭവിച്ച്, ശിക്ഷ അല്ല റിമാൻഡ് അനുഭവിച്ചിട്ടാണ്, റിമാൻഡ് ജയിലിൽ കിടന്നിട്ടാണ് ഈ ഓരോ പ്രതികളും ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ട് സവാദ് 13-ാമത്തെ ദിവസം ഇറങ്ങിയെന്ന് മാത്രം. അത് തെളിവില്ലാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മസ്താനിയുടെ മൊഴിയെടുത്ത് കാണുമല്ലോ, മസ്താനി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തെളിവായിട്ട് അവിടെ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴൊന്നും സവാദ് ഇറങ്ങില്ല. സവാദ് ഏറ്റവും കുറഞ്ഞ 60 ദിവസം ജയിലിൽ കിടക്കുമായിരുന്നു.